സെപ്റ്റംബർ 6 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതോടൊപ്പം 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ഡീറ്റെയിലായി നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. കേരളത്തിൽ ഇന്ന് ഒരു ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇപ്പോൾ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഈ ജില്ലകളിൽ വൈകിട്ടോടെ മഴ കനക്കും. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചതുമാണ്. മലയോര മേഖലയിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. ലക്ഷദ്വീപിനും തെക്കുകിഴക്കൻ അറബിക്കടലിനും സമീപമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിൽ നിന്ന് ഒരു ന്യൂനമർദ്ദ പാത്തി മഹാരാഷ്ട്ര വരെയും മറ്റൊരു ന്യൂനമർദ്ദ പാത്തി തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വരെയും നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അടുത്ത 5 ദിവസവും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സെപ്റ്റംബർ 4 മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ ഓണ നാളുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ഗ്രീസിലും ആൻഡമാൻ നിക്കോബാറിലും ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഗ്രീസിൽ ഉണ്ടായതെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉണ്ടായത്.